色ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി ചില വാദഗതികൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ആദ്യമേ തന്നെ പറയാമെന്നാണ് കരുതുന്നത്. അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയ കാര്യം സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് എന്നതാണ്. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 14th പഞ്ചവത്സര പദ്ധതിയുടെ 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള അടങ്കല് 39,640 കോടി രൂപയാണ്. ഇതിൽ 27% തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി നീക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈയൊരു സ്ഥിതി മറ്റൊരു സംസ്ഥാനത്തിലും കാണാൻ കഴിയില്ല എന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടില്ല. സർ, അതോടൊപ്പം തന്നെ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് കേരളത്തിലെ കടം ആഭ്യന്തര വരുമാന അനുപാതം, ഇത് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. അത് വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അങ്ങനൊരവസ്ഥയല്ലാലും ഉണ്ടാകുക. ഇപ്പോൾ ധനക്കമ്മി ആഭ്യന്തര വരുമാനത്തിൻ്റെ 4.57% 2020-21 4.57%, 2022-23 ഈ 4.57 നിന്ന് അത് 3.61 കുറയുകയാണ് ചെയ്തത്. അത് വർദ്ധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. 2023-24 ഇത് 3.5% കുറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതൊരു ഭാഗം സർ. അതുപോലെ തന്നെ റവന്യൂ കമ്മിയുടെ കാര്യം 2020-21 2.6%, അത് 2022-23 1.96 കുറഞ്ഞു. അതായത് 2.6 നിന്ന് 1.96 കുറയുകയാണുണ്ടായത്. സർ, അപ്പോൾ ഇതൊന്നും സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ലക്ഷണമല്ല. എന്നാൽ എല്ലാം സുഭിക്ഷമാണ് എന്നല്ല. നമ്മുടെ സംസ്ഥാനത്തെ വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത് എന്തുകൊണ്ടോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം കാണുന്നില്ല. അപ്പോൾ ഈ കണക്ക് കൂടി കാണാൻ അവർ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സർ, നമ്മുടെ തനത് നികുതി വരുമാന വളർച്ച അത് 20% കടന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഓർക്കേണ്ടത് 2013-14 മുതലുള്ള UDF കാലത്തെ വളർച്ചാ നിരക്കിൻ്റെ ഒരു ഇരട്ടിയാണ്. അപ്പോൾ ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക കെടുകാര്യസ്ഥയല്ല കാണിക്കുന്നത്. സർ, ഇവിടെ പറയുകയുണ്ടായി ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന്. അത് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ഫയലുകൾ തീർപ്പാക്കൽ നടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി കുറേ കൂടി ജാഗ്രതയായി കാര്യങ്ങൾ നീക്കാൻ തന്നെയാണ് സർക്കാർ നടപടികളെടുത്തു വരുന്നത്. ഇവിടെ പഴയ ചില
ഓർമ്മ വെച്ചാണ് അദ്ദേഹം പവർ ബ്രോക്കർമാരുടെ കാര്യം സങ്കല്പത്തിൽ നിന്ന് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മുടെ സെക്രട്ടറി ഇടനാഴിയിലൊന്നും പോയാൽ പവർ ബ്രോക്കർമാരെ കാണാൻ കഴിയില്ല. അത് 2016 തന്നെ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പവർ ബ്രോക്കർക്കും കാര്യങ്ങൾ അങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. മെറിറ്റിനാണ് പ്രാധാന്യം. സാർ, ഇവിടെ മറ്റൊരു പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചത്, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സമൂഹമാകെ കേരളമാകെ വേദനിച്ചൊരു സംഭവമായിരുന്നു ആ ആദിവാസി യുവാവായ മധുവിനെ തല്ലിക്കൊന്ന സംഭവം. അതിൽ വളരെ ഗൗരവമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ആ കേസ് നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ ചില സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പത്രവാർത്ത വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരുടെ യോഗം തന്നെ വിളിച്ചു ചേർത്തിരുന്നു. എങ്ങനെ അത്തരം കാര്യങ്ങൾ തടയാനാകും, ആ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം തന്നെ ചേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള പ്രതിരോധ നടപടികളും സ്വീകരിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഇടപെട്ടവരെല്ലാം ജയിലിനകത്തായി എന്നതും പത്രവാർത്ത വന്നതാണ്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഏതായാലും സർക്കാർ അതിശക്തമായി തന്നെ മധുവിനെ കൊലപ്പെടുത്തിയവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നതിന് ഉള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ആ കേസിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ശുഭപ്രതീക്ഷയോടെ തന്നെ നിൽക്കാം. കാരണം കുറ്റം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ വിശ്വനാഥൻ്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ആ കാര്യത്തിലും ഫലപ്രദമായ നടപടികൾ തന്നെ സ്വീകരിച്ചു പോവുകയാണ്. സാർ, ഇവിടെ തില്ലങ്കേരി എന്നത് കേരളത്തിലെ രക്തസാക്ഷി പട്ടികയുടെ പേര് പറയുമ്പോൾ ഓർക്കുന്നൊരു പേരാണ്. ആ പ്രദേശത്തെ ആ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം അറിയപ്പെടുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഗൂണ്ടയെ അല്ലെങ്കിൽ ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ കാണേണ്ടത് നമ്മുടെ കേസുകളുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ അന്വേഷണം കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ആവശ്യം വന്നാൽ സാധാരണഗതിയിൽ അത് അംഗീകരിക്കാനാവില്ല. കാരണം നിഷ്പക്ഷമായി കൃത്യതയോടെ തന്നെ ഇവിടെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ CBIയെ ഏൽപ്പിക്കണമെന്ന് ഒരു നിലപാട് വരുമ്പോൾ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. കാരണം നല്ല നിലക്ക് ഇവിടുത്തെ നടപടികൾ പോലീസ് സ്വീകരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ചിലതിൽ പോലീസ് കണ്ടെത്തിയതിന് അപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് CBI വന്നതിന് ശേഷം കണ്ടെത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് നമ്മൾ പരിശോധിക്കണമല്ലോ. CBI വരുമ്പോഴേക്കും പോലീസ് അന്വേഷണം ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസ് ശേഖരിച്ച തെളിവുകൾ അത് ആധാരമാക്കിക്കൊണ്ട് തന്നെയാണല്ലോ പല കേസിലും CBI കടക്കം നീങ്ങേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നിയമപരമായി ചോദ്യം ചെയ്യുമ്പോൾ നിയമപരമായി ചോദ്യം ചെയ്യാൻ പറ്റിയ അഡ്വക്കറ്റുമാരെ ഏൽപ്പിക്കുമെന്ന് വസ്തുതയാണ്. ആ അഡ്വക്കറ്റുമാർക്ക്
ഫീസ് കൊടുക്കാതിരിക്കുക എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാറില്ല. സ്വാഭാവികമായും അവർക്ക് ഫീസ് അവരുടേതായ റിമ്യൂണറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ആർ എസ് എസുമായി എന്തോ ഒരു സന്ധി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ആർ എസ് എസ് ഇപ്പോൾ നടത്തുന്ന കൊലപാതകങ്ങൾക്ക് ലേശം കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കുറച്ച് നാൾ മുൻപാണ് അങ്ങയുടെ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കൊലപാതകം നടന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുറവ് വന്നു എന്നതിൽ എന്തോ പ്രതിപക്ഷ നേതാവിന് വിഷമമുള്ളതുപോലെയാണ് തോന്നുന്നത്. ഇവിടെ ജയിലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ജയിലിലുള്ളവരായാലും പുറത്തുള്ളവരായാലും ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ കാണിക്കില്ല. അതിശക്തമായ നടപടി അത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ചു പോവുക തന്നെയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു തരത്തിലുള്ള ഇടനിലക്കാരും ആവശ്യമില്ല. ഞങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നല്ല ശേഷിയുള്ള ഉദ്യോഗസ്ഥ ശ്രേണി തന്നെയുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടനിലക്കാരെ ഉപയോഗിക്കുന്ന നിലയില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് നൽകിയ ഉപദേശത്തിന് നന്ദിയുണ്ട്. കാരണം ഭരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നേക്കാനിടയുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങളെപ്പോഴും ജാഗരൂകരാണ്. കാരണം നാം ജീവിക്കുന്ന സമൂഹം ആ സമൂഹത്തിൻ്റേതായ പ്രത്യേകതകൾ അതിൻ്റേതായ ചില ചെറ്റത്തരങ്ങൾ നമ്മളെയും സ്വാധീനിക്കാൻ ഇടവരുന്നത് ആ കാര്യത്തിലൊക്കെ സ്ഥായിയായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വളരെ വിശദമായി ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങളിൽ ഞങ്ങളെപ്പോഴും ജാഗ്രത പാലിച്ചു പോകുന്നവരാണ്. ആ ജാഗ്രത പാലിക്കുന്നതാണ് ഞങ്ങൾക്ക് വലിയ കേട് പറ്റാതിരിക്കുന്നതിനിടയാക്കുന്നത്. ഞങ്ങളും ഈ മുന്നണിയും ആ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന ഉപദേശത്തിന് നന്ദി. ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞ ഏറ്റവും വലിയ തമാശയായി പോയി ഇത്തവണ. ഇവിടെ ശിവൻകുട്ടി ഇരിക്കുകയാണല്ലോ. നേരത്തെ ബി ജെ പിയുടെ സ്പേസ് എങ്ങനെയാണ് വന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ സ്പേസ് ഇല്ലാതാക്കിയത് ശിവൻകുട്ടിയാണല്ലോ. എന്നിട്ട് ശിവൻകുട്ടി ഇവിടെ ഇരിക്കുന്നത് എൽ ഡി എഫിൻ്റെ നേതാവായിട്ടാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ എപ്പോഴും ഒരു വല്ലാത്ത നില നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയാർന്ന നിലപാട് ഉണ്ട്. സർ, ഇവിടെ പോലീസിൽ എല്ലാ കാലത്തും ചില ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകൾക്ക് സൂര്യവിഹാരം നടത്താമായിരുന്നു. ഏതായാലും അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചിലർ പുറത്ത് പോയി കഴിഞ്ഞു, ചിലർ പുറത്തേക്കുള്ള വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത തള്ളിനും അവരും പുറത്തേക്കാവും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പോലീസ് പോലീസിൻ്റെ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകും. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ആ നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്. ഇവിടെ ശരിയായ രീതിയിലുള്ള ഗവേണൻസ് നടക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഗവേണൻസിൻ്റെ നിലയെടുത്താൽ അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും സമ്മതിക്കും. ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ന്യൂയോർക്കിൽ ഉള്ള ഒരാൾ, നമ്മൾ സാധാരണക്കാരനാണ്, ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, സാധാരണ ഒരാളാണ്. അപ്പോൾ വന്നപ്പോൾ അയാളുടെ മകനുണ്ട്. മകൻ ഡിഗ്രി മെഡിക്കലിന് പഠിക്കുകയാണ്. മെഡിക്കൽ എം ഡിക്ക് അവിടെ 8 കൊല്ലമാണ് പോലും. നമ്മളതുപോലെ 8 കൊല്ലത്തെ ഒന്നിച്ചുള്ള കോഴ്സാണ്. 4 കൊല്ലം കഴിഞ്ഞ് ബാക്കി 4 കൊല്ലം നിൽക്കുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു.
അപ്പോൾ ആ ചെറിയ കുട്ടി പറയുകയാണ്, ഈ ചെറുപ്പക്കാർ പറയുകയാണ്, അയാളെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ്. അപ്പോൾ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. ഭയങ്കര ആശ്ചര്യമാണ് കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത്, ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ആ ടണലിലെ കൂടിയൊക്കെ പോയപ്പോൾ, നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നില്ല, ഉള്ളിലൊരു കാര്യം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ, ആ ടണലിൻ്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ പോയപ്പോൾ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം, നമ്മുടെ നാടിങ്ങനെ മാറിയല്ലോ എന്നാണ്. മുമ്പും കുട്ടി ചെറുതായപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാറ്റം ഈ ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയാണ്. അതോടൊപ്പം അമ്മയപ്പോൾ പറയുകയാണ്, ഇക്കാര്യത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റെല്ലാവർക്കും വലിയ തോതിലുള്ള അഭിമാനം തന്നെയാണുള്ളത്. കാരണം മാറ്റം വന്നിരിക്കുന്നു, നമ്മളാ മാറ്റത്തിൻ്റെ ഭാഗമായി അവിടെ നിന്നാൽ പോരാ, ഇനി അവിടുന്നും കൂടുതൽ മേലോട്ട് പോകണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.